ഇത് ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ്. മാത്രമല്ല, ഇതില് പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നുണ്ട്. അതിൽ മുന്നണിക്ക് ഒരു അതൃപ്തിയുമില്ല. അല്ല, അത് അതിന്റെ ഒരു അത്തരമൊരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും ചെയ്യല്ലോ. ഈ അന്വേഷണത്തിന് അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരമൊരു നിലപാട് ഭാഗമാണ്. കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മതി. നമുക്ക് അത് അവസാനം. ആര്? ഞാനല്ലേ? ഞാൻ മുന്നേ എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ അതെ അതെ അതെ, അത് സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരെങ്കിലും ഒരാൾ അതെ കണ്ടതല്ല പ്രശ്നം, എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്? ഞാൻ കാണുന്നില്ലേ. ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളെ ഒരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരും. കാണില്ല, കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയാണ്. ഇതിൽ എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. നിങ്ങൾ സോറി, നിങ്ങളെ ആർക്കും ഒരാൾ പറ. പക്ഷേ എ ഡി ജി പിയുടെ ചുമതലയുള്ള എം ആർ എസ് കുമാർ അങ്ങോട്ട് പോയി കാണുന്നതാണ് ആർ എസ് എസ് മേധാവി.